ചങ്ങനാശ്ശേരിയിൽ കേരയിലിന് കല്ലിടാനെത്തിയ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാനെത്തിയ പോലീസ് വീട്ടമ്മയെ വലിച്ചിഴിച്ചതിൽ വൻ പ്രതിഷേധം. ചങ്ങനാശ്ശേരി DYSP ശ്രീകുമാറിന്റെ വീടിന്റെ അടുക്കളയിലോ കിടപ്പുമുറിയിലോ കൊണ്ട് കല്ലിട്ടാൽ മതിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. DYSP ശ്രീകുമാർ അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും പിണറായിക്ക് വിടുപണി ചെയ്യാനായി എത്തിയിരിക്കുകയാണെന്നും കാക്കിയും തൊപ്പിയും എക്കാലത്തും തലയിലുണ്ടാകില്ലെന്നും ചങ്ങനാശ്ശേരിയിലെ ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ കൊടിക്കുന്നിൽ പറഞ്ഞു. ചങ്ങനാശ്ശേരി DYSP ആയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൽ അറിയപ്പെടുന്ന അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്ത് ചെയ്യാ, എന്ത് വിടുപണി ചെയ്യാ, നിരവധി അഴിമതി കേസുകളിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലപ്പോഴും നടപടികൾ സ്വീകരിച്ചില്ല. ചങ്ങനാശ്ശേരിയിൽ വന്നിരുന്ന് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും വേണ്ടി വിടുപണി ചെയ്യാൻ ചങ്ങനാശ്ശേരി വന്നിരിക്കുന്ന ശ്രീകുമാറെ, നിന്നോട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഇത് ചങ്ങനാശ്ശേരിയാണ്, മാന്യമായി പോകാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ജനങ്ങളുടെ മേൽ കുതിര കയറാൻ 1000 പോലീസുമായി വന്ന് പാവപ്പെട്ട അമ്മമാരെയും സഹോദരന്മാരെയും കൊച്ചുകുട്ടികളെ പോലും മൃഗീയമായി അവരോട് പെരുമാറുകയും അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുകയും ചെയ്ത ശ്രീകുമാർ, നിങ്ങൾക്കാരാണ് ഈ അധികാരം നൽകിയത്? നിങ്ങൾക്ക് കാക്കിയും തൊപ്പിയും എക്കാലത്തും നിങ്ങളുടെ തലയിൽ ഉണ്ടായില്ല. DYSP ഈ തൊപ്പിക്കും കാക്കിക്കും അധിക കാലമൊന്നും ഇതിനുണ്ട്. ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളോട് കളിച്ചാൽ ആ കളി തീക്കളിയായിരിക്കും. താങ്കൾക്ക് കേരളയിൽ വേണമെങ്കിൽ ഈ കേരളയിലെ ആരെ വിളിച്ച് താങ്കളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി, താങ്കളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി, ഞാൻ ഇപ്പൊ നല്ല ഭാഷയിലേ സംസാരിക്കത്തുള്ളൂ, താങ്കളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഭാര്യയുടെയും മക്കളുടെയും സാന്നിധ്യത്തിൽ താങ്കളുടെ അടുക്കളയിലോ കിടപ്പുമുറിയിലോ കല്ലിട്ട, ഇവിടെ കല്ലിടാൻ ഈ 1000 പോലീസുമായി വരേണ്ട കാര്യമില്ല. ഇതിനെ ഞങ്ങൾ പല്ലും നഖവും ചെറുക്കം. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചെങ്ങന്നൂരിലെ മുളക്കുഴയിൽ കേരളയിലും ആർസിസ്റ്റ് ഗുണ്ടകളായ പോലീസുകാരെ ചേർന്ന് നടത്തിയ കല്ലിടലിനെതിരെ പാർലമെന്റിൽ ഞാൻ ലോക്സഭയിൽ പ്രസംഗിച്ചു. തിങ്കളാഴ്ച ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിൽ പോലീസ് നടത്തിയ ഈ നരനായാട്ടിനെതിരെ ലോക്സഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുമെന്ന് ഒരുപാട് നേതാക്കന്മാരുടെ ഉണ്ട്. പിണറായി വിജയ, ഇത് കേരളമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയത് കൊണ്ട് എന്തുമാകാമെന്ന് ധരിക്കരുത്. കുറെ പോലീസുകാർ കയ്യിലുള്ളത് കൊണ്ട് എന്തുമാകാം എന്ന് നിങ്ങൾ ധരിക്കരുത്. പിണറായി വിജയൻ ശബരിമലയിലൂടെ നവോത്ഥാന നായകനായി ശ്രമിച്ചു, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് നവോത്ഥാന നായകനാകാൻ ശ്രമിച്ചു, അവസാനം മുണ്ടും തലയിൽ ഇട്ടോട്ട് ഒളിച്ചോടെ. ഇപ്പോൾ പിണറായി വിജയൻ ശ്രമിക്കുന്നത് വികസന നായകനാകാനാണ്. നവോത്ഥാന നായകൻ എന്നുള്ളത് പൊളിഞ്ഞു. നവോത്ഥാന നായകനാകാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ വിശ്വാസി സമൂഹം പരാജയപ്പെടുത്തി. ഇനി വികസന നായകനാകാനുള്ള പുതിയ ശ്രമമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ചങ്ങനാശ്ശേരിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനങ്ങളെ സാക്ഷരത്തിൽ ഞാൻ പറയുന്നു, അലയോ മിസ്റ്റർ പിണറായി വിജയ, നിങ്ങളുടെ ഈ വികസന നായകൻ എന്ന പരിവേഷവും ഇവിടെ തകർന്ന് തൈപ്പുളമാകും. കേരളത്തിലെമ്പാടും നടക്കാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന വലിയ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് കാസർഗോഡ് വരെ പോകാൻ ആർക്കാ ഇത്ര വിപ്ലവം? മയ്യപ്പനും മരുമോനും വിപ്ലവം ഉണ്ടാവും. പിണറായി വിജയനും മരുമകനും മരുമകനും കാസർഗോഡ് വരെ 4 മണിക്കൂർ 6 മണിക്കൂർ പോകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും, വലിയ അത്യാവശ്യം ഉണ്ടായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. ഉള്ള റെയിൽവേ സംവിധാനത്തെ മെച്ചപ്പെടുത്തി റെയിൽവേ ട്രെയിന്റെ വേഗത കൂട്ടിയാൽ മതി. മറ്റൊരു അതിവേഗ പാത ഈ കേരളത്തിന് ആവശ്യമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട്
നിലവിലുള്ള റെയിൽപാത, ആ റെയിൽപാതയുടെ ആ റെയിൽപാതയെ ആധുനികവൽക്കരിച്ച് സ്പീഡ് കൂട്ടി യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പകരം 50,000 കുടുംബങ്ങളെ കുടിയിറക്കി നമ്മുടെ തള്ളിയും തടങ്ങളെയെല്ലാം നികത്തി പാരിസ്ഥിതിക ദുരന്തമുണ്ടാക്കി വെക്കുന്ന ഈ ക്രേയ് റെയിലിന്റെ ഉദ്ദേശം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. കാര്യത്തെ ആവശ്യമില്ല, കിട്ടുന്നില്ല. അവിടെ പ്രമാരമെന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് 64,000 കോടി രൂപയുടെ ഈ കേരളയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ 1,000 കോടിയെങ്കിലും ഇതിൽ നിന്ന് തട്ടിയെടുക്കാനാണ് പിണറായി വിജയൻ കണക്കൂട്ടുന്നതെങ്കിൽ, അല്ലയോ പിണറായി വിജയ, ഈ അഴിമതി പദ്ധതി, ഈ കൊള്ള പദ്ധതി, ജനങ്ങളെ കൊള്ളയടിക്കുന്ന, കേരളത്തെ കൊള്ളയടിക്കുന്ന ഈ കേരളയിൽ പദ്ധതി ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല, നടത്താൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ വാടപ്പള്ളിയിൽ പിണറായിയുടെ പോലീസ് നടത്തിയ നരണായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ മനസ്സാക്ഷി ഉള്ള ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. പക്ഷെ മനസ്സാക്ഷി ഇല്ലാത്ത ഒരേ ഒരാൾ പിണറായി വിജയനാണ്. കാരണം കൊല്ലും കൊലയ്ക്കും നേതൃത്വം നൽകിയ ഒരാളാണ് പിണറായി വിജയൻ. അതുപോലെ ഇതുപോലെ അക്രമങ്ങളും ഇതുപോലുള്ള എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും ആസ്വദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇന്നലെ നിയമസഭയിൽ വാടപ്പള്ളി സംഭവം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ എത്ര ലാഘവത്വമുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രി ഇന്നലത്തെ സംഭവം പിണറായി വിജയന് ഹൃദയമില്ല, മനുഷ്യഹൃദയമില്ല. ആളുകളെ കൊല്ലാൻ, വെട്ടിക്കീറാൻ, അതുപോലെ തന്നെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി സംഘ നേതാവിന് ഒരിക്കലും വാടപ്പള്ളിയിലല്ല എവിടെ പോലീസ് ഇത്തരത്തിലുള്ള നിർണായിട്ട് കാണിച്ചാലും അതിൽ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ അതിൽ ഒരു തരി അതിൽ ദുഃഖിക്കാനുള്ള മനസ്സുള്ള ഒരു മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനെ തിരുത്താൻ ശബരിമലയിൽ എങ്ങനെ നമ്മൾ പിണറായി വിജയനെ തിരുത്തിയോ അതേപോലെ ഈ കേരളത്തിന്റെ കാര്യത്തിലും പിണറായി വിജയനെ തിരുത്താനുള്ള അതിശക്തമായ കൂട്ടായ ഒരു പ്രക്ഷോഭമാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മലയാളം ടെലിവിഷൻ ചങ്ങനാശ്ശേരി. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും ഒരു ചൊരിയള മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?